എല്ലാവർക്കും ഒഡിയ പി എസ് സിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാർട്ടിൽ വരുന്ന മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അതിൽ എല്ലാവരും അത് വ്യക്തമായി തന്നെ എഴുതി വെച്ചോ നോട്ട് തയ്യാറാക്കിയോ എങ്ങനെയായാലും നിങ്ങൾ സമയം കൂടെ പരിഗണിച്ചുകൊണ്ട് വ്യക്തമാക്കി അത് പഠിക്കുക ഇന്നലെ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഹിസ്റ്ററിയുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതിലുള്ള നാല് ചാപ്റ്റേഴ്സാണ് ഇനി ബാക്കിയുള്ളത് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം അതായത് ആറാമത്തെയും ഏഴാമത്തെയും പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലും നാളെ തന്നെ എട്ടാമത്തെയും ഒമ്പതാമത്തെയും പാഠങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കും എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അധികം സമയം കളയാനില്ല നേരിട്ട് ക്വസ്റ്റിനേക്ക് അടക്കാം ആദ്യത്തെ കോസ്റ്റ്യൻ ഇതാണ് സൂഫി ഗുരുക്കന്മാർ അറിയപ്പെട്ട പേര് എന്ത് നമുക്കറിയാം സൂഫികളെ കുറിച്ചും അവരെ എന്താണ് ഗൻഗാവുകളെ കുറിച്ചും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ എല്ലാം നമ്മൾ പഠിച്ച് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റൻ അവരെ ചെറിയ രീതിയിൽ എന്താണ് ഒമ്പതാം ക്ലാസ്സിനും കൂടി അവരൊന്ന് പ്രതിപാദിക്കുന്നുണ്ട് സൂഫി ഗുരുക്കന്മാർ അറിയപ്പെട്ട പേര് എന്തായിരുന്നു പീർ എന്നാണ് പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്ന പേരിലാണ് സൂഫി ഗുരുക്കന്മാർ അറിയപ്പെട്ടത് ക്ലിയർ പീർ അഥവാ ഷെയ്ക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ സൂഫിയുടെ അനുയായികൾ അറിയപ്പെട്ട പേര് സൂഫി ഗുരുക്കന്മാരാണ് പീർ എന്ന് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ ഷെയ്ക്ക് എന്നും പറയും അവരുടെ അനുയായികൾ അറിയപ്പെടുന്ന പേരാണ് മുരീദ് ഓക്കെ എന്താണ് മുരീദ് റെഡി സൂഫി ഗുരുക്കന്മാർ പീർ എന്ന പേരിലും അവരുടെ അനുയായികൾ സൂഫി അനുയായികൾ മുരീദ് എന്ന പേരിലും അറിയപ്പെടും അടുത്തത് സൂഫികൾ ഇന്ത്യയിലേക്ക് കാലഘട്ടം ഏത് ഏത് കാലഘട്ടത്തിലാണ് സൂഫികൾ ഇന്ത്യയിലേക്ക് എത്തിയത് നമ്മൾ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഉള്ളതാണ് മധ്യേഷ്യയിൽ നിന്നാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയതെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് സൂഫികൾ ഇന്ത്യയിലേക്ക് എത്തിയത് ഏതാണ് പതിനൊന്നാം നൂറ്റാണ്ടോട് കൂടിയായിട്ടാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് സൂഫികൾ ഇന്ത്യയിലേക്ക് എത്തിയത് ക്ലിയർ നമ്മൾ പരിചയമുള്ള ചോദ്യം തന്നെയാണ് സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന സ്ഥലം അറിയപ്പെടുന്നത് സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഖൻഗാഹുകൾ അല്ലേ എന്താണ് ഖൻഗ ഖൻ അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ അടുത്തതിൻ്റെ കണക്ഷൻ തന്നെയാണ് നമുക്ക് നമുക്കറിയുന്നതിനാണ് സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് ഖവാലികളാണ് അല്ലേ ഖവാലികൾ ഖവാലികളാണ് സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ അവർ താമസിക്കുന്ന സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഖൻ ഹുകൾ ഓക്കെ അവർ പതിനൊന്നാം നൂറ്റാണ്ടുകൂടി കൂടിയിട്ടാണ് എവിടെ എത്തിയത് ഇന്ത്യയിലേക്ക് എത്തിയത് ക്ലിയർ ആ വ്യക്തമാക്കുക അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം ഏതായിരുന്നു വീരശൈവ പ്രസ്ഥാനം ക്ലിയർ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് കഴുത്തിൽ ശിവലിംഗം അണിയുന്നവരായിരുന്നു ആര് ഈ വീരശൈ ശൈവ പ്രസ്ഥാനക്കാർ ഓക്കെ അതായത് കഴുത്തിൽ ശിവലിംഗം അണിയുന്നതിനാൽ തന്നെ അവരറിയപ്പെട്ട മറ്റൊരു പേര് എന്തായിരുന്നു ലിംഗായത്തുകൾ എന്നാണ് ഓക്കെ കർണാളി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴുത്തിൽ ശിവലിംഗം അറിയുന്നതിനാൽ അവരെന്ത് പേരും കൂടി അറിയപ്പെട്ടിട്ടുണ്ട് ലിംഗായത്തുകൾ എന്ന പേരിലും കൂടെ അറിയപ്പെട്ട് അറിയപ്പെട്ടിട്ടുണ്ട് ക്ലിയർ അടുത്തത് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ബസവണ്ണ കേട്ടിട്ടുണ്ടാവും ബസവണ്ണ ഓക്കെ അത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ലിംഗായത്വ വിഭാഗവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജനാധിപത്യ വേദി ഏത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലിംഗായത്വ വിഭവവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം ഏതാണ് അനുഭവ മണ്ഡപം നമ്മൾ ഈ കല്യാണ മണ്ഡപം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അനുഭവ മണ്ഡപം ക്ലിയർ ലിംഗായത്വ വിഭാഗവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപം ഏത് വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമാണ് വചന സാഹിത്യം ഏതായിരുന്നു വച സാഹിത്യം ക്ലിയർ അത് കറക്റ്റായിട്ട് ഓർമ്മിച്ച് നോക്കണം വീരശിവ പ്രസ്ഥാനം അത്രയും പ്രധാനപ്പെട്ടതാണ് അടുത്തത് ഗുരുനാനാക്ക് ലോകത്തിന് സംഭാവന നൽകിയ പ്രാർത്ഥനാഗീതങ്ങൾ അറിയപ്പെടുന്നത് നാനാക്ക് ലോകത്തിന് സംഭാവന നൽകിയ ഗീതങ്ങളാണ് ഷാബാദ് എന്താണ് ഷാബാദ് ഷാബാദ് ആണ് ഗുരു നാനാക്ക് ലോകത്തിന് സംഭാവന നൽകിയ ഗീതങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രജ് അതുപോലെ അവധ് എന്നിവ ഏത് ഭാഷയുടെ രൂപങ്ങളായിരുന്നു പ്രജ് അല്ലെങ്കിൽ വ്രജ് വ്രജ് അവധ് എന്നിവ ഏത് ഭാഷയുടെ രൂപങ്ങളായിരുന്നു ഏതെൻ്റെയായിരുന്നു ഹിന്ദി ഭാഷയുടെ രൂപങ്ങളായിരുന്നു വ്രജും അതുപോലെ അവധും ക്ലിയർ അതും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത് നോക്കാം നമുക്ക് മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷയായി ഉപയോഗിച്ചത് ഏതായിരുന്നു മധ്യകാലത്ത് രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കോടതി ഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഏത് ഭാഷയാണ് ആണ് പേർഷ്യൻ ഭാഷയാണ് കോടതികളിൽ ഉപയോഗിച്ചിരുന്നത് ക്ലിയർ അടുത്തത് പേർഷ്യൻ ഹിന്ദി എന്നിവയുടെ ഫലമായിട്ട് രൂപം കൊണ്ട ഭാഷയാണ് ഉറുദു ഏതാണ് ഉറുദു ഭാഷയാണ് പേർഷ്യ ഹിന്ദി എന്നിവയുടെ ഫലമായിട്ട് രൂപം കൊണ്ടത് ഓക്കെ മധ്യകാലത്തെ ഏറ്റവും പ്രസിദ്ധനായ പേർഷ്യൻ എഴുത്തുകാരൻ ആരായിരുന്നു മധ്യകാലത്തെ ഏറ്റവും പ്രസിദ്ധനായ പേർഷ്യൻ എഴുത്തുകാരനാണ് അമീർ ഖുസ്രു ഓക്കെ ഈ അമീർ ഖുസ്രും അതുപോലെ നമ്മൾ സൂഫി വരിയന്മാരും അവരൊക്കെ ആയിട്ടൊരു ഉണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അമീർ ഖുസ്റു ആയിരുന്നു മധ്യകാലത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പേർഷ്യൻ എഴുത്തുകാരൻ ക്ലിയർ ഇന്ത്യയുടെ തത്ത എന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അമീർ ഖുസ്റു ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് റെഡി അടുത്തത് അമീർ ഖുസ്രുവിനെ ഇന്ത്യൻ സംഗീതം അഭ്യസിപ്പിച്ചത് ആരായിരുന്നു അമീർ ഖുസ്രുവിനെ ഇന്ത്യൻ സംഗീതം അഭ്യസിപ്പിച്ചത് നായി്ക്ക് ഗോപാലാണ് ആരായിരുന്നു നായിക്ക് ഗോപാലാണ് അദ്ദേഹം കർണാടക സംഗീത വിദ്വാനാണ് അദ്ദേഹമാണ് അമീർ ഖുസ്രുവിനെ ഇന്ത്യൻ സംഗീതം അഭ്യസിപ്പിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രാജതരംഗിണി രചിച്ചത് ആര് രാജതരംഗിണി രചിച്ചത് ആരായിരുന്നു കൽഹണനാണ് കൽഹണനാണ് രാജതരംഗിണി രചിച്ചത് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ പത്മാവതി രചിച്ചത് ആരായിരുന്നു പത്മാവതി രചിച്ചത് മാലിക് മുഹമ്മദ് ജായസിയാണ് ആരാണ് മാലിക് മുഹമ്മദ് ജായസിയാണ് പത്മാവതി രചിച്ചത് ക്ലിയർ അതുപോലെ രാജതരംഗിണി രചിച്ചത് കൽഹണൻ അടുത്തത് താൻസൻ ആരുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു താൻസൻ ആരുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു ആരുടെയാണ് അക്ബറിൻ്റെ സദസ്സിലായിരുന്നു ഓക്കെ ദർബാരി രാഗത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു താൻസൻ അദ്ദേഹം അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു നിങ്ങളൊരു പക്ഷേ സ്റ്റേറ്റ് പഠിക്കുന്നതിനിടയിൽ മധ്യപ്രദേശ് പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ താൻസൻ സംഗീത അല്ലേ സംഗീത ഫെസ്റ്റിവൽ അല്ലെ മ്യൂസിക് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ താൻസൻ ആരുടെ അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനാണ് ദർബാരി രാഗത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു താൻസൻ അടുത്തത് സംഗീത രത്നാകരം എന്നത് ആരുടെ കൃതിയാണ് സംഗീത രത്നാകരം എന്നത് ആരുടെ കൃതിയാണ് ആരുടേതാണ് ശാങ്ഗദേവൻ്റെയാണ് ആരുതാണ് ശാങ്ഗ ദേവൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സംഗീത രത്നാകരം പ്രധാനപ്പെട്ട മൂന്ന് കൃതികൾ പറഞ്ഞു പത്മാവതി രാജതരംഗിണി സംഗീത രത്നാകരം കറക്റ്റായിട്ട് ഓർമ്മിച്ച് നോക്കുക അടുത്തത് മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന രീതി അറിയപ്പെട്ട പേര് മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാരീതിയായിരുന്നു സൂക്ഷ്മ ചിത്രകല ഓക്കെ എന്തായിരുന്നു സൂക്ഷ്മ ചിത്രകല അതായത് ഇന്ത്യൻ പേർഷ്യൻ ശൈലികൾ ചേർത്ത് രൂപം കൊടുത്ത ചിത്രകലയായിരുന്നു സൂക്ഷ്മ ചിത്രകല ക്ലിയർ അതിൻ്റെ പ്രത്യേക പോലെ തന്നെയാണ് ചെറിയ ചെറിയ സൂക്ഷ്മ ചിത്രകല അതായത് ചെറിയ രീതിയിലുള്ള ചിത്രങ്ങൾ വരക്കുന്ന ഒരു രീതിയായിരുന്നു ഈ ചിത്രകല എന്ന് പറയുന്നത് ക്ലിയർ ഈ മുഗൾ ചിത്രകലാശൈലിയുടെ ഉപജ്ഞാതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഓർത്തിരിക്കണം ആരാണ് മീർ സയ്യിദ് അലിയും അബ്ദു സമദു ആണ് മീർ സയ്യിദ് അലിയും അബ്ദു സമദു ആയിരുന്നു ഈ മുഗൾ ചിത്രകല ആയിരുന്ന സൂക്ഷ്മ ചിത്രകലയുടെ ഉപജ്ഞാതാക്കൾ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ അടുത്തതിലേക്ക് പോലോ അക്ബറിൻ്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരായിരുന്നു അക്ബറിൻ്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരായിരുന്നു ഓർത്ത് നോക്കിയാൽ ആരാണ് ദസ്വന്താണ് ആരാണ് ദസ്വന്ത് ക്ലിയർ അദ്ദേഹമായിരുന്നു എന്താ എന്തു ചെയ്തത് കാലത്ത് രാ അക്ബറിൻ്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിലേക്ക് മാറ്റിയത് ഓക്കെ അടുത്തത് ചോള കാലഘട്ടത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ശൈലിയും മുഗള ശൈലികളും സമന്വയിപ്പിച്ച ചിത്രകലാരീതി ഏതായിരുന്നു ചോളകാലഘട്ടത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ശൈലിയും ശൈലികളും സമന്വയിപ്പിച്ച് രൂപം കൊണ്ട ചിത്രകലാരീതി ഏതാണ് അതാണ് രാജസ്ഥാനി രീതി എന്ന് പറയുന്നത് ഓക്കെ രാജസ്ഥാനി രീതി നിങ്ങൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച സൂക്ഷ്മ ചിത്രകലാരീതി ഓർക്കണം ഇതുമായിട്ട് മാറിപ്പോയരുത് ഇവിടെ പറഞ്ഞത് അക്ബർ എന്താണ് ചോള കാലഘട്ടത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ശൈലിയും മുഗുളശൈലികളും സമന്വയിപ്പിച്ച ചിത്രകലാരീതി എന്താണ് രാജസ്ഥാനി രീതിയാണ് ക്ലിയർ അടുത്തത് മധ്യകാല കേരള ചരിത്രത്തിൽ ജനങ്ങൾ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന പ്രദേശങ്ങൾ അറിയപ്പെട്ട പേര് എന്താണ് മധ്യകാല കേരള ചരിത്രത്തിൽ ജനങ്ങൾ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന പ്രദേശങ്ങൾ അറിയപ്പെട്ട പേരാണ് നാടുകൾ എന്താണ് നാടുകൾ അതിൽ കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെട്ട പേര് കുടിയെന്നാണ് ക്ലിയർ ആ നാടുകൾ എന്ന് പറഞ്ഞാൽ മധ്യകാല കേരള ചരിത്രത്തിൽ ജനങ്ങൾ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന ഒരു പ്രദേശം അല്ല ആ ഒരു പ്രദേശം പൊതുവെ അറിയപ്പെട്ട പേരാണ് നാടുകൾ എന്നാൽ അതിൽ തന്നെ കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾ അറിയപ്പെട്ട പേര് കുടി എന്നാണ് ക്ലിയർ അതിൻ്റെ അധിപൻ കുടിപതിയാണ് ആരാണ് കുടിപതി കോടിപതിയല്ല കുടിപതി ഓക്കെ കുടിയുടെ അധിപൻ കുടിപതി അടുത്തത് നിരവധി കുടികൾ ചേർന്നിട്ടാണ് ഊരുകൾ രൂപം കൊള്ളുന്നത് ഓക്കെ നിരവധി കുടികൾ എന്താണ് ചേർന്നാണ് ഊരുകൾ ക്ലിയർ ആ ഊരുകളുടെ അധിപൻ അതായത് കുടിയുടെ അധിപൻ കുടിപതിയാണ് ഈ കുടികളൊക്കെ ഈ കുടികളൊക്കെ രൂപം എന്താണ് ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്തായിട്ടുള്ളത് ഊരുകളായിട്ട് രൂപം കൊണ്ടത് ആ ഊരുകളുടെ അധിപനാണ് ഊരാളർ ആരാണ് ഊരാളർ ഓക്കെ അങ്ങനെ ഈ നിരവധി ഊരുകൾ ചേർന്നതാണ് നാട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ നാടുകൾ ക്ലിയർ അപ്പം നിരവധി ഊരുകൾ ചേർന്നാണ് നാടുകൾ അതിൻ്റെ പിന്നെ എന്താണ് അധ്യപനാരാണ് നാടുവഴികളാണ് ക്ലിയർ അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ നാട് നാടെന്താണെന്ന് പഠിച്ചു എന്താണെന്ന് മനസ്സിലായി ഊരെന്താണെന്ന് മനസ്സിലായി അല്ലേ അപ്പം നാട് വഴി മനസ്സിലായി കുടിയപതി ആരാണെന്ന് കിട്ടി ഊരാളർ എന്താണെന്നല്ലോ ക്ലിയർ ആയി ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ സി ഇ എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ ആരായിരുന്നു മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത് പെരുമാളാണ് പെരുമാക്കന്മാരാണ് അല്ലേ നമ്മൾ ഇത് അഞ്ചാം ക്ലാസ്സിൻ്റെ കാര്യം അതിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് എട്ട് എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്ത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നവരാണ് പെരുമാക്കന്മാർ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പെരുമാൾ എന്ന് പറയും ക്ലിയർ അതിൽ ആദ്യം ഭരിച്ചിരുന്ന രാജശേഖരനാണ് ഓക്കെ രാജശേഖരനാണ് ആദ്യം ഭരിച്ചത് അവസാനത്തെ പെരുമാൾ അവസാനത്തെ പെരുമാക്കന്മാരിൽ അവസാനത്തെ ആളാണ് രാമകുലശേഖരൻ ഓക്കെ ആകെ ഒമ്പത് ആൾക്കാരാണ് ഈ ഒരു വംശത്തിൽ അതായത് പെരുമാക്കന്മാരിൽ ഒമ്പത് പേരാണ് ഭരണത്തിലുണ്ടായത് അതിൽ ആദ്യം ഭരിച്ചത് രാജശേഖരനാണ് ഏറ്റവും അവസാനം ഒമ്പതാമത് ഭരിച്ചത് രാജകു രാമകുലശേഖരനാണ് റെഡി അടുത്ത അടുത്തലകുമോലോ പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ച ബ്രാഹ്മണ സമിതി അറിയപ്പെടുന്ന പേര് പെരുമാളിനെ പെരുമാക്കന്മാരെ ഭരണകാര്യങ്ങളിൽ സഹായിച്ച ബ്രാഹ്മണ സമിതിയായിരുന്നു നാലു തളി എന്താണ് നാലു തളി അടുത്തത് പെരുമാളിനുണ്ടായ സൈനിക കൂട്ടം അറിയപ്പെട്ട പേര് ആയിരം എന്നാണ് ഓക്കെ പെരുമാളിനെ ഭരണകാര്യങ്ങളെ സഹായിച്ച ബ്രാഹ്മണന്മാരാണ് നാലുതളി അദ്ദേഹത്തിനുണ്ടായിരുന്ന സൈനിക കൂട്ടം പെരുമാക്കന്മാർക്കുണ്ടായിരുന്ന സൈനിക കൂട്ടമാണ് ആയിരം എന്ന പേരിലും അറിയപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചതിനെ തുടർന്ന് നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത് നാടുവാഴി വാഴി സ്വരൂപങ്ങൾ നമ്മുടെ സ്വരൂപങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഏത് അല്ലേ അറിയാലോ അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചതിനെ തുടർന്ന് നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങളാണ് നാടുവാഴി സ്വരൂപങ്ങൾ അപ്പോൾ നിങ്ങൾ സ്വരൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഓക്കെ ഒരുപക്ഷെ ചോദ്യം വന്നേക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് മലബാർ മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായ കാലഘട്ടം ഏത് മലബാർ മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായ കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഏത് ഏത് കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശം മുഴുവനായി മൈസൂർ സുൽത്താൻമാരുടെ സുൽത്താന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായത് ഓക്കെ അടുത്തത് മധ്യകാലഘട്ടത്തിൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ട പേര് മധ്യകാലഘട്ടത്തിൽ നാടുവാഴികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമിയായിരുന്നു ചേരിക്കൽ ഭൂമി ഏതാണ് ചേരിക്കൽ ഭൂമി ഓക്കെ അതേസമയത്തന്നെ ബ്രാഹ്മണന്മാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ട പേരെന്താണ് ഒന്ന് ഓർത്ത് നോക്കിയത് ഏതാണ് ബ്രഹ്മസ്വമാണ് ഓക്കെ ക്ഷേത്രങ്ങളുടെ അധീനതയിൽ അല്ലെ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഭൂമിയായിരുന്നു ദേവസ്വം ഭൂമി ക്ലിയർ അപ്പോൾ മൂന്നു തരത്തിലെ ഭൂമിയാണ് ചേരിക്കൽ ഭൂമി എന്താണ് നാട് വഴികളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ് ബ്രഹ്മസ്വം ഭൂമി എന്നു പറയുന്ന ബ്രാഹ്മണന്മാരുടെ നിയന്ത്രണത്തിൽ അതുപോലെ ക്ഷേത്രങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ് ദേവസ്വം ഭൂമി അതിൽ ഈ ദേവസ്വം ഭൂമിയുടെ അവകാശികൾ ഊരാളന്മാരായിരുന്നു ഓക്കെ ഊരാളന്മാരെന്താണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ ഒന്നും റിവേഴ്സ് പോയി നോക്കൂ അപ്പോൾ നമുക്ക് ആ നാടും ഊരും അതൊക്കെ തമ്മിലൊരു കണക്ഷൻ കിട്ടും ക്ലിയർ അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് റിവേഴ്സ് പോയി നോക്കുക അപ്പോൾ ഭൂമിയുടെ അവകാശി ദേവസ്വം ഭൂമിയുടെ അവകാശികളായിട്ടുണ്ടായിരുന്നത് ഊരാളറാണ് ഓക്കെ അടുത്ത വിശേഷം നോക്കാം നമുക്ക് മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതി ഏതായിരുന്നു എന്താണ് മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതിയായിരുന്നു തുഫ്ഫത്തുൽ മുജാഹിദ്ദീൻ ഓക്കെ തുഫ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന കൃതിയായിരുന്നു അതൊരു അറബി ആ അറബിയിൽ രചിച്ച കൃതിയാണത് അതിൻ്റെ രചന നിർവഹിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് ഓക്കെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച അറബി ഭാഷയിൽ രയിച്ച തുത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന കൃതിയായിരുന്നു മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രം പ്രതിപാദിക്കുന്ന കൃതി അതിന് മറ്റൊരു പ്രത്യേകതകളുണ്ട് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതി എന്നറിയപ്പെടുന്നതും അത് തന്നെയാണ് ഓക്കെ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയും കൂടിയാണ് ഈ തുഫ്ഫത്തുൽ മുജാഹിദ്ദീൻ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് തന്നെ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടു നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേര് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ വ്യത്യാസം മനസ്സിലാക്കണം അത് മാറിപ്പോവരുത് ഓക്കെ അത് തുഫ്ഫത്തുൽ എന്താണ് തുഫ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വംശ കാവ്യം രിച്ചത് ആര് മൂഷകവംശകാവ്യം രചിച്ചത് ആരാണ് അതുലനാണ് അല്ലേ അതുലൻ എന്ന് പറ എന്ന് പറയുന്നത് ഈ മൂഷകവംശത്തിലെ അവസാന രാജാവായിട്ടുള്ള ശ്രീകണ്ഠൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഈ അതുലൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് മൂഷക കാവ്യം രചിച്ചത് ഓക്കെ അതിനകത്ത് അവസാന രാജാവായിരുന്നു ശ്രീകണ്ഠൻ അടുത്തത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതൻ ആരായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്നു സംഗമ ഗ്രാമ മാധവൻ എന്നാണ് നല്ല പേരാണ് സംഗമ ഗ്രാമ മാധവൻ അത് മനസ്സിലാക്കി നോക്കും അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു പ്രത്യേകത എന്താണ് ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്നു ഓക്കെ സംഗമ ഗ്രാമ മാധവൻ അപ്പോൾ നിങ്ങൾ ആരോപിക്കുകയോ എന്താണ് ഒന്ന് മനസ്സിലാക്കുക ഇത്രയും ആണ് നമ്മളെ ആറാമത്തെയും ഏഴാമത്തെയും പാഠഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കിത് റിവൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവിഷൻ മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓരോ കമൻറ്റിലൂടെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ആവശ്യക്കാരുണ്ടാവുമ്പോഴാണ് നമുക്കിത് ചെയ്യാനുള്ള ഒരു ഊർജ്ജം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുമോ എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ എത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയോ തീർച്ചയായും സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ വരുന്ന വീഡിയോസ് ഇനിയും വരാനുണ്ട് കുറേ വീഡിയോസ് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ക്ലിയർ കൂടാതെ അഞ്ചാം ക്ലാസ് മുതലുള്ള ഒരുപാട് എന്താണ് ടെക്സ്റ്റ് ടെക്സ്റ്റ് പാഠവസുമായി ബന്ധപ്പെട്ട് പാർട്ട് തിരിച്ചുള്ള ക്ലാസ് വൈസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചിട്ട് കാണാനും എഴുതാനും പഠിക്കാനൊക്കെ പറ്റും അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക പരമാവധി പിന്നെ പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക പിന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് എൽ പി യുപിക്കൊക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ക്ലിയർ അപ്പോൾ അടുത്ത വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം